ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു കാർ ഡാർവിൻ. വാഹന ലോകത്തുണ്ടാകുന്ന എല്ലാ പുതിയ അപ്ഡേറ്റുകളും എല്ലാ പുതിയ ലോഞ്ചുകളും നമ്മൾ ഈ ചാനലിലൂടെ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകളൊക്കെ മിസ്സായി പോകാതിരിക്കണമെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ത്യയിൽ വരാൻ വേണ്ടി എല്ലാവരും വളരെയധികം കാത്തിരുന്ന ഒരു വണ്ടി തന്നെയാണ് ടൊയോട്ട ഹൈലക്സ് എന്നത്. കാരണം കുറേ നാളുകളായിട്ട് ടൊയോട്ട ലോഞ്ച് ചെയ്യുന്ന വണ്ടികളെല്ലാം തന്നെ മാരുതി സുസുക്കിയുടെ റീബാഡ്ജഡ് കാറുകളാണ്. അപ്പോൾ ടൊയോട്ടയുടെ തന്നെ ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അതിന് കാത്തിരിപ്പിന് അവസാനമായി ടൊയോട്ട ഹൈലക്സ് ഇന്ത്യയിൽ വന്നേക്കുകയാണ്. മാർച്ചിലാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ടൊയോട്ട അതിനു മുമ്പ് തന്നെ വണ്ടി അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓൺലൈൻ വഴി വണ്ടി 50,000 രൂപയ്ക്കും ഷോറൂമിൽ ചെന്നാൽ 100,000 രൂപ കൊടുത്തും വണ്ടി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഏപ്രിലോടെ 2022 ഏപ്രിലോടെ വണ്ടി ഡെലിവറി ചെയ്യുമെന്നാണ് ടൊയോട്ട പറഞ്ഞിരിക്കുന്നത്. വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കാണുകയാണെങ്കിൽ അതിൻ്റെ ഗ്രില്ലൊക്കെ വന്നേക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ പോലെയാണ്. ഇന്നോവ ക്രിസ്റ്റയായിട്ട് അവിടെ ഇവിടെ വഴി ചെറിയ സാമയൊക്കെ ഉള്ള ഡിസൈൻ പോലെയാണ് നമുക്ക് ഡിസൈൻ തോന്നുന്നത്. ക്രോമോ കൊണ്ട് സറൗണ്ട് ചെയ്തൊരു ഗ്രില്ലാണ് വണ്ടിയിലേക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടിയ മോഡലിൽ LED ഹെഡ്ലാമ്പും ബേസ് വേരിയൻറ്റിൽ ഹാലജൻ ഹെഡ്ലാമ്പ്സുമാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ OR VMs ഒക്കെ തന്നെ ക്രോമിൽ ക്രോം ഫിനിഷ്ഡാണ്. ഡോർ ഹാൻഡിൽസിനും ക്രോമിയം ഫിനിഷ് തന്നെയാണ്. ബാക്കിയെല്ലാം ഏകദേശം ഗ്ലോബലി ഉള്ള ഹൈലക്സിൻ്റെ ആ ഒരു ഡിസൈൻ പോലെ തന്നെയാണ്. ആ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്സും ആ ഒരു സ്കിഡ് പ്ലേറ്റൊക്കെ വണ്ടിക്ക് നല്ലൊരു റഗ്ഗഡ് ഫീൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ കൂടിയ മോഡലിൽ 18 ഇഞ്ചും ബേസ് വേരിയൻറ്റിൽ 17 ഇഞ്ചുമാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇസൂസു ഡി മാക്സിനേക്കാളും ഇത്തിരിയുടെ ഗാംഭീര്യം ഇത്തിരിയുടെ റോട്ടർ സെൻസ് ഒക്കെ ഉള്ള ഹൈലക്സിനാണെന്ന് പറയാം. പിന്നെ ടെയിൽ ലൈറ്റ്സ് എന്ന് പറയുന്നതും LED തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ തന്നെ ഫോഗ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതും LED തന്നെയാണ്. ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഫോർച്യൂണറായിട്ട് സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. ആ ഒരു സെയിം ഇൻറ്റീരിയർ തന്നെയാണെന്ന് പറയാം. ആ സ്റ്റിയറിംഗ് വീലൊക്കെ ഫോർച്യൂണറിൻ്റെ അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബേസ് വേരിയൻറ്റിൽ ഫാബ്രിക് സീറ്റ്സും ഹൈ വേരിയൻറ്റിൽ ലെതർ സീറ്റ്സുമാണ് കൊടുത്തേക്കുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾഡ് AC വന്നേക്കുന്നത്. 8 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് കൊടുത്തേക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ വണ്ടിയിൽ ഓട്ടോ ഹെഡ്ലാമ്പ്, ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. OR VMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇലക്ട്രിക്കലി ഫോൾഡിങ് ഫീച്ചർ വരുന്നത് ഹയർ വേരിയൻറ്റിലാണ്. പിന്നെ വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 7 എയർ ബാഗാണ് എല്ലാ വേരിയൻറ്റിലും കൊടുത്തേക്കുന്നത്. ABS വിത്ത് EVD ഉണ്ട്. സ്റ്റെബിലിറ്റി കൺട്രോളുണ്ട്. ഹിൽ അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്. റിയർ പാർക്കിംഗ് ക്യാമറയുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ ഫ്രണ്ടിലും ഉണ്ട്, റിയറിലും ഉണ്ട്. ഈ വണ്ടിയുടെ എൻജിൻ നോക്കുകയാണെങ്കിൽ ഒരു 2.8 ലിറ്റർ ഡീസൽ എൻജിനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 204 PS ആണ്. 420 NM ടോർക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ മാനുവൽ വേരിയൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യും. 500 NM ടോർക്കാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ, അതായത് ഇതിൻ്റെ ഹയർ വേരിയൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. പവറിൽ ബേസ് വേരിയൻറ്റും ഹയർ വേരിയൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ടോർക്കിൽ വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഹയർ വേരിയൻറ്റിൽ വരുന്നത് ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ വരുന്നത് ഒരു 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ്. അതുകൊണ്ട് തന്നെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിൽ 420 NM ടോർക്കും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡലിൽ 500 NM ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 വേരിയൻറ്റുകളിലും 4-വീൽ ഡ്രൈവ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഇലക്ട്രോണിക് ഡിഫ് ലോക്കും ഉണ്ട്. ഓട്ടോമാറ്റിക് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യലൊക്കെ വന്നിട്ടുണ്ട്. ടയർ മോണിറ്ററിംഗ് സിസ്റ്റം, ആക്റ്റീവ് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. പവറും ഇക്കോ ഇങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വേറൊരു ഫീച്ചർ എന്താണെന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 mm ആണ്. അതായത് 700 mm താഴ്ചയുള്ള വെള്ളക്കെട്ടിലൂടെ വരെയും വണ്ടി ഓടിക്കാം. വണ്ടിയുടെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ചിൽ വണ്ടി ലോഞ്ച് ചെയ്യുകയും ഏപ്രിലിൽ തന്നെ വണ്ടി ഡെലിവറി ചെയ്യുമെന്നാണ് പറയുന്നത്. വണ്ടിയുടെ വില ഒഫീഷ്യലി ഇപ്പോൾ പുറത്തുവിട്ടില്ല. എന്തായാലും ഏകദേശം 30 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ആയിരിക്കും വണ്ടിയുടെ പ്രൈസിംഗ് എന്നാണ് കരുതപ്പെടുന്നത്. നമ്മളൊരു ഏറെ നാൾ കാത്തിരുന്നൊരു വണ്ടിയായിരുന്നു ടൊയോട്ട ഹൈലക്സ്. പക്ഷേ ലോഞ്ച് ചെയ്തപ്പോൾ
വിലയും ന്യായമായ രീതിയിലാണ് വില കിട്ടിയിരിക്കുന്നത്. ഏകദേശം 30 മുതൽ 35 ലക്ഷം രൂപ വരെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു വിലക്ക് കിട്ടിയാണെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. കാരണം ഫോർച്യൂണറിൻ്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫോർച്യൂണറിന് ഓൾറെഡി വില കൂടുതലാണ്, എന്നാലും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിൽ വിലയൊന്നും ഹൈലക്സ് വന്നിട്ടില്ല. നല്ലൊരു പ്രൈസിങ് തന്നെയാണ് ടൊയോട്ട ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ പാർട്സും ലോക്കലൈസ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും വില ഇങ്ങനെ ടൊയോട്ടയ്ക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുഖ്യ എതിരാളി എന്ന് പറയുന്ന ഇസൂസിൻ്റെ ഡിമാക്സ് തന്നെയാണ്. ഡിമാക്സ് വന്ന സമയത്ത് നല്ലൊരു വാല്യൂ ഫോർ മണി വേണ്ടവൻ്റെയായിരുന്നു ആ ഒരു പ്രൈസിങ്ങിൽ കൊടുത്തത്. പക്ഷേ രണ്ടാമത് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അതിൻ്റെയും വില നല്ല രീതിയിൽ തന്നെ അവർ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പുതിയ ടൊയോട്ട ഹൈലക്സ് വന്നതുകൊണ്ട് ഗ്ലോബലിയുള്ള ഇസൂസിൻ്റെ ഡിമാക്സിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ അവർ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനു മുമ്പുള്ള മോഡലിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ്. പക്ഷേ ഗ്ലോബലി ഇസൂസു ഡിമാക്സിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. ആ വേർഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല. ചിലപ്പോൾ ഹൈലക്സ് വന്നതുകൊണ്ട് ഇസൂസു ആ മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.